നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരത്തെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നഗരവികസന സമിതിയും വ്യാപാരികളുമാണ് മാലിന്യമുക്ത നഗരത്തിനായി രംഗത്തിറങ്ങുന്നത്. നീലേശ്വരം പുഴയോരത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രം ദുരിതമാകുന്നു. ആദ്യ മഴയിൽ മാലിന്യ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. അജാനൂർ കടപ്പുറത്തെ വെള്ളക്കെട്ടിന് പരിഹാരമൊരുക്കാൻ ദയാ ചാരിറ്റബിൾ സെന്റർ രംഗത്തിറങ്ങി. പോവുചാൽ ശുചീകരണം മാതൃകയായി. സർവീസിൽ നിന്ന് വിരമിച്ച ബെഫി നേതാക്കൾക്ക് കാഞ്ഞങ്ങാട്ട് യാത്രയയപ്പ് ഒരുക്കി. ബെഫി ജില്ലാ കമ്മിറ്റിയാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഇല്ലാതാവുന്ന നാട്ടുമാവുകളുടെ സംരക്ഷണത്തിന് പെരളം റെഡിജൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പദ്ധതിയൊരുക്കി. പുലൂർപിരയിലെ പെരളത്ത് മാവിൻ തൈകൾ വിതരണം ചെയ്തു. കാലവർഷത്തിന്റെ വരവറിയിക്കുന്ന മണവാട്ടി തവളകൾ ഇല്ലാതാകുന്നു. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാടിനെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. നഗരവികസന കർമ്മസമിതിയും മർച്ചന്റ്സ് അസോസിയേഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വൃത്തിയും ശുചിത്വവുമുള്ള മാലിന്യമുക്ത നഗരമാക്കി കാഞ്ഞങ്ങാടിനെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷനും നഗരവികസന കർമ്മസമിതിയും നേതൃത്വമേകുന്നത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ബോധവൽക്കരണ ശില്പശാലയും പ്രദർശനവും നടന്നു. മാലിന്യ സംസ്കരണത്തിനുള്ള വികേന്ദ്രീയ സംവിധാനമായ ബയോഗ്യാസ് പ്ലാന്റുകൾ അനർട്ട് നടപ്പിലാക്കുന്ന KSEB വൈദ്യുതി വിതരണ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന സോളാർ വൈദ്യുതി തുടങ്ങിയവയുടെ പ്രദർശനവും നടന്നു. നഗരസഭ ചെയർപേഴ്സൺ KDIVYA ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അന്ന് ഈ ഒരു കാര്യം ആലോചിക്കുന്ന ആ യോഗത്തിൽ തന്നെ പ്രധാനമായും നമ്മുടെ നഗരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ വലിയൊരു മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. കാരണം നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി നടത്തി കഴിഞ്ഞു. കാരണം മണ്ണിര കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, ബയോഗ്യാസ് യൂണിറ്റ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. അതിന് കൂടുതൽ ഗുണഭോക്താക്കളായി വന്നിട്ടുള്ളത് നഗരപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കുറയുകയും നമ്മുടെ ഏകദേശം നഗരസഭയുടെ ഗ്രാമാന്തരീക്ഷമുള്ള വാർഡുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെ ഗുണഭോക്താക്കളായി എത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടി, അനർട്ട് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജയചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ പ്രശ്നത്തിൽ വീർപ്പുമുട്ടുന്ന നീലേശ്വരം നഗരത്തിൽ ആദ്യ മഴയോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. പരിസ്ഥിതി ദിനാചരണം പൊടി പൊടിച്ചപ്പോഴും പുഴയോരം മാലിന്യ നിക്ഷേപ കേന്ദ്രം തന്നെ. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് നോക്കുകുത്തിയായി നിൽക്കുമ്പോഴും മാലിന്യ പ്രശ്നത്തിൽ നട്ടം തിരിയുന്ന നഗരമാണ് നീലേശ്വരം. മഴക്കാലപൂർവ്വ ശുചീകരണം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ഓവുചാൽ സംവിധാനം കാര്യക്ഷമമല്ല. മത്സ്യമാർക്കറ്റിൽ നിന്നുള്ള മലിനജലം ആദ്യ മഴയ്ക്ക് തന്നെ മെയിൻ ബസാറിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി. ഇത് കെട്ടിക്കിടന്ന് കൊതുകുകൾക്ക് പെറ്റുപെരുകാൻ സാധ്യത ഒരുക്കുന്നതോടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി നടത്തിയ മുന്നൊരുക്കങ്ങളെല്ലാം വെറുതെയാകുന്ന സ്ഥിതിയിലാണ്. നഗരമധ്യത്തിൽ നഗരസഭാ ഓഫീസിനടുത്താണ് മെയിൻ ബസാറിലെ വെള്ളക്കെട്ട്. മാർക്കറ്റ് ജംഗ്ഷനടുത്ത് നീലേശ്വരം പുഴയോരത്താണ് നീലേശ്വരം നഗരസഭ തന്നെ മാലിന്യ നിക്ഷേപം നടത്തുന്നത്. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടന്നുള്ള ദുരിതത്തിൽ നിന്നും അജാനൂർ കടപ്പുറം നിവാസികൾക്ക് മോചനം. അജാനൂർ ദയാ ചാരിറ്റബിൾ സെന്ററിന്റെ നേതൃത്വത്തിൽ ഓവുചാലുകൾ വൃത്തിയാക്കി. അജാനൂർ കടപ്പുറം പ്രദേശത്ത് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് നിത്യകാഴ്ചയായിരുന്നു. ഇതേ തുടർന്ന് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കലും നിത്യസംഭവമായി മാറി. പലവട്ടം അധികൃതരോട് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നെങ്കിലും നടപടികളില്ലാതെ വന്നതോടെയാണ് ദയാ ചാരിറ്റബിൾ സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. അജാനൂർ കടപ്പുറം പ്രദേശത്തെ ഏക ഓവുചാൽ ദയയുടെ പ്രവർത്തകർ പൂർണ്ണമായും ശുചീകരിച്ചു. കഴിഞ്ഞ മഴക്കാലത്ത് അജാനൂർ പ്രദേശങ്ങളിൽ ഓവുചാൽ അടഞ്ഞതിനെ തുടർന്ന് വെള്ളം പൊങ്ങുകയും നിരവധി കുടുംബങ്ങൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വരികയും ചെയ്തത് സിറ്റി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രേരണയായതെന്ന് അജാനൂർ ദയാ ചാരിറ്റബിൾ സെന്റർ പ്രവർത്തകർ പറയുന്നു. അജാനൂർ കടപ്പുറം പ്രദേശത്ത് ആകെയുള്ള ഒരു ഓവുചാൽ കല്ലുകളും കച്ചറുകളും കെട്ടിക്കിടക്കുന്ന കാരണം മഴക്കാലത്ത് ഉള്ള വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്ന കാരണം ഈ പ്രദേശത്തുള്ള നൂറുകണക്കിന് വീട്ടുകാർ വെള്ളപ്പൊക്ക ഭീഷണിയിലാണുള്ളത്. അപ്പോൾ ആ വെള്ളപ്പൊക്ക ഭീഷണിയെ നമ്മൾ മുമ്പോട്ട് കണ്ടുകൊണ്ട് അജാനൂർ കടപ്പുറം ദയാ ചാരിറ്റബിൾ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള യുവാക്കൾ ഒന്നടങ്കം ഒത്തുകൂടിക്കൊണ്ട് ഈ ഒഴിവിലാൽ വൃത്തിയാക്കി
ഉപയോഗയോഗ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ദയ ചാരിറ്റബിൾ സെന്റർ ചെയ്തു വരുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി ചിത്താരപ്പുഴയിലേക്ക് ഒഴുക്കിവിടാൻ ദയയുടെ പ്രവർത്തകർ സംവിധാനമൊരുക്കി. മണ്ണും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ടു നിറഞ്ഞിരുന്ന ഓവുചാൽ വൃത്തിയാക്കാൻ മുൻകൈയെടുത്ത ദയയുടെ പ്രവർത്തകർ നാട്ടുകാരുടെ പ്രശംസയും പിടിച്ചുപറ്റി. ദയാ ചാരിറ്റബിൾ സെന്റർ സെക്രട്ടറി പി എം സിദ്ദിഖ്, ട്രഷറർ യു വി ബഷീർ, ടി എം സാലി, പി എം ഗഫൂർ ഹാജി, ബഷീർ എ അബ്ദുള്ള, പൊക്കൻ, ഷാക്കിബ്, ജാഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടുമാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പെരളം റെഡിങ്സ് ക്ലബ്ബ് വീട്ടുമുറ്റത്തൊരു മാവ് പദ്ധതി തുടങ്ങി. ഡിവൈഫൈ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് മാവിൻ തൈകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ SSLC പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു. പെരളം പ്രദേശത്തെ വീടുകളിൽ മാവിൻ തൈകൾ എത്തിച്ചുകൊണ്ടാണ് പെരളം റെഡിങ്സ് ക്ലബ് പ്രവർത്തകർ വീട്ടുമുറ്റത്തൊരു മാവ് പദ്ധതി നടപ്പിലാക്കിയത്. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നാട്ടുമാവുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് മാവിൻ തൈകൾ നടുന്നതിന് പ്രോത്സാഹനം നൽകിയത്. പെരളത്തെ മുഴുവൻ വീടുകളിലും മാവിൻ തൈകൾ എത്തിക്കാനാണ് തീരുമാനം. പെരളം റെഡിങ്സ് ക്ലബ്ബ് DYFA പെരളം 1-2 യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രദേശത്ത് SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഉപഹാരം നൽകി. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സെറിൻ ശശി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂള് പോലെയാണ് നമ്മുടെ ഇവിടെ സ്വാശ്രയ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ മുളച്ചു കൊണ്ടു. 210 മാർക്കോട്ടിയാണ് വീണ്ടും എടുക്കാൻ വേണ്ടി പെട്ടിട്ടുള്ള നാട്ടുകാർക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഏറ്റവും നന്നായി കുട്ടികൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഏത് കോഴ്സാണ് കുട്ടികൾ പറഞ്ഞേക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പണ്ട് ഞങ്ങൾ പഠിച്ചത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആർട്സിന്റെ ഭാഗം പഠിച്ച കോഴ്സാണ്. എന്നാൽ ഇന്ന് പഠിക്കുന്ന എക്കണോമിക്സും ഫിസിക്സും ചേർന്നുകൊണ്ട് പുതിയ സബ്ജക്ട് ഉണ്ടാവുകയാണ്. ഒരു കാലത്ത് ആർട്സ് വിഷയമായിരുന്ന എക്കണോമിക്സ്, സയൻസ് വിഷയമായിരുന്ന ഫിസിക്സ്, ഇന്നെന്താ? ഇന്ന് എക്കണോമിക്സും ഫിസിക്സും ചേർന്നുകൊണ്ട് പുതിയ സബ്ജക്ട് ഉണ്ടാവുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മാറ്റങ്ങൾ കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള എന്റെ നാട്ടിൽ എല്ലാവരും പോകും BSc കെമിസ്ട്രിക്കാണെന്ന് ഞാൻ BSc കെമിസ്ട്രി പോകുന്നു. എന്റെ നാട്ടിൽ എല്ലാവരും പോകും മലയാളത്തിലാണ് ഞാൻ മലയാളത്തിൽ പോകുന്നു എന്നത് കവിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ കണ്ടെത്തിയിട്ട് ആ മാറ്റങ്ങളിലേക്ക് തങ്ങളുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റുന്നതിലേക്ക് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറ്റാൻ വേണ്ടി സാധിക്കണം. അതിന് ഇവിടുത്തെ ക്ലബ് പോലെയുള്ള DYFA പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ക്ലബ് പ്രസിഡന്റ് പി കുഞ്ഞുകണ്ണൻ അധ്യക്ഷനായി. ഹെഡ് മാസ്റ്റർ VV ഭാസ്കരൻ വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ഉപഹാരം ഏറ്റുവാങ്ങി. പി നാരായണൻ, പി കുഞ്ഞിക്കള്ളു, അനീഷ് കുർബാലം, എ ബിനു എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി ടി മനോജ് സ്വാഗതവും എ രോഹിത് നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിച്ച യൂണിയൻ നേതാക്കൾക്ക് യാത്രയയപ്പ് നൽകി. ബെഫി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ബാങ്കിൽ നിന്നും വിരമിച്ച ബെഫി നേതാക്കളായ പി അപ്പുകുഞ്ഞി, KM നാരായണൻ എന്നിവർക്ക് ബെഫി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം CATU സംസ്ഥാന സെക്രട്ടറി പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ബെഫി ജില്ലാ പ്രസിഡന്റ് എ ഗോപാലൻ അധ്യക്ഷനായി. ബെഫി സംസ്ഥാന സെക്രട്ടറി VP അബൂബക്കർ, KHരി, NK കുഞ്ഞികൃഷ്ണൻ, NK പ്രേമരാജൻ, MJയകുമാർ എന്നിവർ സംസാരിച്ചു. K മാധവൻ സ്വാഗതവും KJയരാജൻ നന്ദിയും പറഞ്ഞു. കാലവർഷത്തിന്റെ വരവറിയിച്ച് വീടിന്റെ അകത്തളങ്ങളിലും കെട്ടിടത്തിനകത്തും ഉറക്കെ ശബ്ദമുണ്ടാക്കുന്ന മണവാട്ടി തവളകൾ അപ്രത്യക്ഷമാകുന്നു. തെക്കേ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും പശ്ചിമഘട്ട പ്രദേശങ്ങളിലുമാണ് ഇത്തരം തവളകളെ കൂടുതലായും കാണപ്പെടുന്നത്. കാലവർഷത്തിന്റെ വരവറിയിച്ച് വീട്ടകങ്ങളിലും കെട്ടിടത്തിന്റെ കോണുകളിൽ നിന്നും ഉറക്കെ കരഞ്ഞിരുന്ന മണവാട്ടിത്തവളകൾ അപ്രത്യക്ഷമാകുന്നു. പുലർക്കാലത്തും രാത്രിയിലും ഉറക്കെ കരഞ്ഞ് മനുഷ്യന് ശല്യമുണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു പരിസ്ഥിതി ദിനം കൂടി വരുമ്പോൾ ഇവയുടെ എണ്ണക്കുറവ് മനുഷ്യൻ്റെ പരിസ്ഥിതി നശീകരണത്തിൻ്റെ ഉദാഹരണം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിൽ മണവാട്ടിത്തവളകൾ മനുഷ്യന് ചെയ്യുന്ന പ്രയോജനങ്ങൾ വലുതാണ്. വീടുകളിലെയും പുറത്തെയും ചെറുപ്രാണികൾ, മറ്റു ചെറിയ ജീവികൾ എന്നിവയെല്ലാമാണ് ഇവ ആഹരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ മനുഷ്യന് ശല്യമുണ്ടാക്കുന്ന പ്രാണികൾ മണവാട്ടിത്തവളകൾ ആഹാരമാക്കുന്നുണ്ട്.
തെക്കേന്ത്യയിലും പശ്ചിമഘട്ട പ്രദേശങ്ങളിലുമാണ് മണവാട്ടി തവളകളെ കൂടുതലായും കണ്ടെത്തുന്നത്. ശരീരത്തിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ ഇഷ്ടികയുടെ നിറത്തിൽ വലിയൊരു പട്ട കാണാം. അതിനു മുകളിൽ കറുത്ത നിറവും അടിഭാഗം വെള്ളയുമാണ്. കൈകാലുകളിൽ മഞ്ഞ നിറത്തിലുള്ള വരകളും കാണാം. അമ്മായിത്തവള, നിസ്കാരത്തവള, തെയ്യം തവള എന്നിങ്ങനെ പല പ്രദേശങ്ങളിൽ ഈ തവളയ്ക്ക് പല പേരുകളാണ് ഉള്ളത്. ഫൺ ഗോയിഡ് ഫ്രോഗ് കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രീയ നാമം ഹൈലാരന മലബാറിക്ക എന്നാണ്. മലബാർ മേഖലയിൽ ഇവ കൂടുതലായും കാണപ്പെടുന്നു. രാത്രിയിലാണ് ഇവ ഇരതേടി ഇറങ്ങുന്നത്. മുട്ടയിടാൻ മാത്രമാണ് വെള്ളത്തിലിറങ്ങുക. രണ്ട് മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്ന ഇവ തിരികെ കരയിലേക്ക് തന്നെ കയറും. വീടിനകത്തും ഇരുണ്ട പ്രദേശങ്ങളിലുമാണ് പ്രധാന വാസസ്ഥലം. കാലവർഷത്തിന്റെ വരവ് നന്നായി മനസ്സിലാക്കാൻ മണവാട്ടി തവളകൾക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ യഥേഷ്ടം കാണപ്പെട്ടിരുന്ന ഇവയുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ മനുഷ്യൻ അമിതമായി കീടനാശിനി പ്രയോഗിക്കുന്നതാണ് ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എൻഡോസൾഫാൻ ബാധിത പ്രദേശങ്ങളിൽ ആദ്യം ഇല്ലാതായത് തവളകൾ, ചെറുജീവികൾ എന്നിവയായിരുന്നുവെന്ന് പഠനം തെളിയിച്ചിരുന്നു. കൂടാതെ വീടുകൾക്കുള്ളിൽ സംഭവിച്ച മാറ്റങ്ങളും ഇതിന് കാരണമായി. ആദ്യകാലത്ത് ചാണകമെഴുകിയ നിലമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭൂരിഭാഗവും ടൈലും ഗ്രാനൈറ്റുമായി. പഴയ വീടുകളിൽ നെൽച്ചാക്കുകൾ അടുക്കിവച്ചിരുന്ന മുറികളായിരുന്നു ഇവയുടെ ഇഷ്ടവാസസ്ഥലമെങ്കിൽ കൃഷിയും ഇല്ലാതായതോടെ ഇവ ഒഴിവാക്കപ്പെട്ടു. ഭൂമുഖത്ത് എൻഡെമിക്കായ ധാരാളം ജീവജാലങ്ങളുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മാത്രം കണ്ടുവരുന്ന, മലബാറിൽ മാത്രം കണ്ടുവരുന്ന എൻഡെമിക്കായ ഒരു ജീവിയാണ് മണവാട്ടി തവള. ഈ അടുത്ത കാലത്തായി മണവാട്ടി തവളയെ ഇന്ത്യയിൽ തന്നെ മധ്യപ്രദേശ് നോട്ട് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ മണവാട്ടി തവളയെ ഭൂമുഖത്ത് വേറെ എവിടെയും കണ്ടിട്ടില്ല. വീട്ടിനകത്തു മാത്രം ജീവിക്കുന്ന മണവാട്ടി തവളകൾ രാത്രികാലങ്ങളിൽ അതിന്റെ ഈറ്റിലും തേടി പോകുന്നത് വളരെ അകലെയുള്ള കൈപ്പാട് പ്രദേശങ്ങളിലാണ്. കൈപ്പാട് പ്രദേശങ്ങളിൽ മുട്ടയിട്ട് തിരിച്ച് പോയ അതേ വീട്ടിലേക്ക് തന്നെ അച്ഛനും അമ്മയും തിരിച്ചെത്തുന്നു എന്നുള്ളത് പരിസ്ഥിതി പ്രവർത്തകരെ, തവളകളെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളും കൈപ്പാട് പ്രദേശങ്ങളിൽ നിന്നും ദിവസങ്ങൾക്കകം ഓരോ വീടുകളിലേക്ക് എത്തുകയും അവരുടെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അവരും തൻ്റെ അച്ഛനും അമ്മയും പോയ അതേ ഈറ്റില്ലം തേടി പോകുന്ന ഒരവസ്ഥ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. നമ്മുടെ വീടുകളൊക്കെ മാർബിളും ടൈൽസും വന്ന് പൂജാമുറികളൊക്കെ ചുമരുകളിലേക്ക് ഉയർന്നു പോയപ്പോൾ, പത്തായപ്പുരകളൊക്കെ ഇല്ലാതായപ്പോൾ, ചാക്കുകെട്ടുകളൊക്കെ നമ്മുടെ വീട്ടിൽ നെല്ലും ഒക്കെ ചാക്കുകെട്ടുകളായി വെക്കുന്ന ഒരവസ്ഥ ഇന്നില്ലാതായപ്പോൾ, ഇത്തരം മണവാട്ടി തവളകളുടെ താവളങ്ങളാണ് ഇല്ലാതാവുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഓരോ നാട്ടിൻപുറങ്ങളിലെ ഓരോ വീടുകളിലും 30-50 മണവാട്ടി തവളകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മണവാട്ടി തവളകളുള്ള വീട് നന്നേ കുറവാണ്. ഈ ഓരോ പരിസ്ഥിതി ദിനം വരുമ്പോഴെങ്കിലും ഇത്തരം ജീവജാലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ്. അജാനൂരിലെ മുൻ CPM നേതാവ് MK കൃഷ്ണന്റെ 2nd ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനവും നടന്നു. കിഴക്കങ്കര മുച്ചിലോട്ട് GLP സ്കൂളിലാണ് കാഞ്ഞങ്ങാട്ടെ മുതിർന്ന CPM നേതാവ് MK കൃഷ്ണന്റെ 2nd ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ പരിപാടിയും നടത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ടൗണിലെ പാർട്ടി പ്രവർത്തകർ ഒരു തരത്തിലും കടന്നു കയറാൻ പ്രവർത്തിക്കാനും സമ്മതിക്കാത്ത ഒരു കാലമാണ് ആ കാലഘട്ടത്തിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പാർട്ടിയെ പ്രസ്ഥാനത്തെയും ശക്തമായി പടുത്തുയർത്താൻ ആവശ്യപ്പെടുന്നതിൽ തന്നെ സർക്കാർ പ്രവർത്തി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യകമാണ്. സർക്കാർ പ്രഭാകരനടക്കം മാവുകാർ ടൗണിലെ ഹൃദയവാദം വെച്ചിട്ടാണ് സുഖാവ് നിശ്ചയമായി RSS BJP കാരണം. KP ബാലൻ അധ്യക്ഷനായിരുന്നു. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, P നാരായണൻ, AV സഞ്ജയൻ, K വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. MV രാഘവൻ സ്വാഗതവും M രമേശൻ മണലിൽ നന്ദിയും പറഞ്ഞു. ഭൂമിക്ക് പച്ചപ്പൊരുക്കുന്നതിനായി മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ വിതരണ പദ്ധതി തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാനത്തൊട്ടാകെ 70 കേന്ദ്രങ്ങളിലായാണ് വൃക്ഷത്തൈ വിതരണം നടന്നത്. വനം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് മലയാള മനോരമ പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും നടന്നു. കോസ്തൃക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വൃക്ഷത്തൈ വിതരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ നിർവഹിച്ചു. വനവകുപ്പും കൂടെ ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് നൽകുന്ന ഈ ഒരു വൃക്ഷത്തൈ വിതരണം
വളരെയധികം ഒരു മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം വേപ്പ് എന്ന് പറയുന്നത് ഒരു 40 അസുഖങ്ങൾക്ക് ഒരു മരുന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന സാധനം കൂടിയാണത്. അപ്പം എല്ലാ വീടുകളിലും ഒരു വേപ്പിൻ്റെ എന്നുള്ളത് ഒരു മാതൃകയാക്കി എടുത്തുകൊണ്ട് ചെയ്യാനുള്ള മനോരമ അതിന് നേതൃത്വം കൊടുത്തത് വളരെയധികം പ്രോത്സാഹനം അർഹിക്കുന്ന കാര്യമാണ്. വൃക്ഷത്തൈ നടീലിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. ബേഡെടുക്ക ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ 60 വാർഷികാഘോഷവും കോർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും 8 കുണ്ടംകുഴിയിൽ വെച്ച് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വൈകുന്നേരം 3 നടക്കുന്ന പരിപാടി പീകരനാഗരൻ MP ഉദ്ഘാടനം ചെയ്യും. എ ദാമോദരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവിയും ഫോട്ടോ അനാച്ഛാദനം മുന്നേമുരളി പി രാഘവനും ലോഗോ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BM പ്രദീപും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 60 വാർഷിക കോർ ബാങ്കിങ്ങിന് ഉദ്ഘാടനം, 2 പരിപാടിയാണ്. ജൂൺ 8 വൈകുന്നേരം 3 കുണ്ടംകുഴിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 55 ബാങ്ക് സ്ഥാപിതമായത്. 60 കൊണ്ട് 60 വാർഷിക ഒരു വർഷം നീണ്ടിരുന്ന പരിപാടികളുമായി ആഘോഷിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ എ ദാമോദരൻ മാസ്റ്റർ, ഇ കുഞ്ഞിരാമൻ, സി രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചന്ദേര പടിഞ്ഞാറേക്കര നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമാകുന്നു. 2 പാലത്തിനടിയിൽ കൂടി കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നതോടെ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകും. ഷോർണൂർ ഭാഗത്തേക്കുള്ള തീവണ്ടി ഗതാഗതം നിയന്ത്രിച്ചാണ് വെള്ളിയാഴ്ച പ്രവൃത്തി നടന്നത്. പാലത്തിനടിയിലെ പ്രവൃത്തികൾക്കായി കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ ബോർഡ് അനുമതി നൽകിയത്. കഴിഞ്ഞ മാസം 25 മുമ്പായി പൂർത്തിയാകേണ്ട അടിപ്പാത നിർമ്മാണം തീവണ്ടി ഗതാഗത നിയന്ത്രണത്തിന് റെയിൽവേ ബോർഡ് അംഗീകാരം നൽകാത്തതിനെ തുടർന്നാണ് നീണ്ടുപോയത്. പി കരുണാകരൻ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് കാലവർഷത്തിന് മുമ്പേ പ്രവൃത്തി പുനരാരംഭിക്കാനുള്ള അനുമതി ലഭിച്ചത്. റെയിൽവേയുടെ 150 ജീവനക്കാർ ഇന്നലെ രാവിലെ തന്നെ ചന്ദേരയിലെത്തിയിരുന്നു. 10:30 ബാംഗ്ലൂര് കണ്ണൂർ യശ്വന്തപുരം എക്സ്പ്രസ് കടന്നുപോയതോടെ ഷൊർണൂർ ഭാഗത്തേക്കുള്ള പാത ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് 15 വേർപെടുത്തി തുറന്ന 10 ആഴത്തിൽ കുഴിയെടുത്താണ് മുമ്പേ തയ്യാറാക്കിയ കോൺക്രീറ്റ് ഭിത്തികൾ പാളം കടന്നുപോകുന്ന ഭാഗത്ത് സ്ഥാപിച്ചത്. കിഴക്ക് ഭാഗത്ത് 4 കോൺക്രീറ്റ് ഭിത്തികളുടെ പ്രവൃത്തിയാണ് പൂർത്തിയാക്കിയത്. വൈകിട്ട് 5 പാളം ബന്ധിപ്പിച്ച് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇവിടുത്തെ സ്ഥലനിവാസികളുടെയും ഇവിടുത്തെ പഞ്ചായത്ത് MLA MP ഇവരുടെ സ്ഥിരമായിട്ടുള്ള ഉത്സാഹത്തിൻ്റെയും ഫലമായിട്ട് ഇന്ന് ഇവിടെ ഒരു LUS ലിമിറ്റഡ് യൂസ് സർവേ എന്ന് പറയുന്ന ട്രാക്കിൻ്റെ അടിയിലൂടെ സുരക്ഷിതമായിട്ട് നമുക്ക് വാഹനങ്ങൾക്കും ആളുകൾക്കും കടക്കാവുന്ന ഒരു സംവിധാനമാണ്. ഇത് റെയിൽവേ വളരെ ദ്രുതഗതിയിൽ ചെയ്യാൻ പ്രത്യേക കാരണം ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും റെയിൽവേയുടെ കസ്റ്റമർ ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തി. ഈ 2 കസ്റ്റമേഴ്സിന് വളരെ നല്ല കാര്യക്ഷമമായിട്ടുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റെയിൽവേ ബോർഡിൻ്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് 150 റെയിൽവേ തൊഴിലാളികളും 30 കോൺട്രാക്ട് തൊഴിലാളികളും അടങ്ങുന്ന ട്രെയിൻ JCB മറ്റു തുടങ്ങിയ യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ ഇന്ന് ദ്രുതഗതിയിൽ ഈ വർക്ക് കാണുന്നു. പടിഞ്ഞാറ് ഭാഗത്തുള്ള മാംഗ്ലൂരു ലൈനിൽ പ്രവൃത്തി 9 തുടങ്ങും. മാംഗ്ലൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, വാരവൽ, ഏറനാട്, തിരുവനന്തപുരം എക്സ്പ്രസ് വണ്ടികൾ വേഗത കുറച്ച് ചെറുവത്തൂരിനും പയ്യന്നൂരിനുമിടയിൽ മാംഗ്ലൂർ ലൈനിലൂടെയാണ് ഓടിയത്. അപ്രോച്ച് റോഡ് കൂടി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ളവരുടെ വികസന കുതിപ്പിന് വഴിയൊരുങ്ങും. കെ കുഞ്ഞിരാമൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണത്തിനാവശ്യമായ 1.48 കോടി രൂപ റെയിൽവേക്ക് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പഠന മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് ഇലാഹിയ ട്രസ്റ്റ് നൽകുന്ന സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. പഠിക്കാൻ മികവുണ്ടായിട്ടും സാമ്പത്തിക പ്രയാസം മൂലം അറിവ് നേടാൻ കഴിയാത്ത പാവപ്പെട്ട നിരവധി വിദ്യാർത്ഥികളെയാണ് മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇലാഹിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കോളർഷിപ്പ് നൽകി സഹായിക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി എന്നെ നിലക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് സാമ്പത്തിക പരാധീനത മൂലം മെച്ചപ്പെട്ട അഭിരുചിക്കനുസരിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ധാരാളമാണ്. നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി,
സിഡ്കോ ചെയർമാൻ സി ടി അഹമ്മദ് അലി തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ അബ്ദുറഹ്മാൻ കുഞ്ഞുമാസ്റ്റർ, അബ്ബാസ് ബീഗം, എ കെ രാധാകൃഷ്ണൻ, രജീഷ് വെള്ളാട്ട്, ആശുംബംബ്രാണി, കെ പ്രദീപ് കുമാർ, താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊത്തിക്കാൽ ക്രസന്റ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബിന്റെ ജേഴ്സി പ്രകാശനം നടന്നു. ക്ലബിന്റെ ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സിയുടെ പ്രകാശന ചടങ്ങാണ് സംഘടിപ്പിച്ചത്. കൊത്തിക്കാൽ ക്രസന്റ് യുണൈറ്റഡ് സ്പോർട്സിംഗ് ക്ലബിന്റെ ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സിയുടെ പ്രകാശനം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് നൌഷാദ് കൊത്തിക്കാൽ ജേഴ്സി ഏറ്റുവാങ്ങി. കെ അജ്മൽ, പി ജുനൈദ്, കെ മുനീർ, മുഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഈശ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ള ക്രസന്റ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ് കൊത്തിക്കാലിന്റെ ഫുട്ബോൾ ടീമിന് വേണ്ടിയിട്ടുള്ള പുതിയ ജേഴ്സിയാണ് ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരൻ നായർ സർ ഉദ്ഘാടനം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് നഗരത്തെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നഗരവികസന സമിതിയും വ്യാപാരികളുമാണ് മാലിന്യമുക്ത നഗരത്തിനായി രംഗത്തിറങ്ങുന്നത്. നീലേശ്വരം പുഴയോരത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രം ദുരിതമാകുന്നു. ആദ്യ മഴയിൽ മാലിന്യ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. അജാനൂർ കടപ്പുറത്തെ വെള്ളക്കെട്ടിനെ പരിഹാരമൊരുക്കാൻ ദയാ ചാരിറ്റബിൾ സെന്റർ രംഗത്തിറങ്ങി. ഓവുചാൽ ശുചീകരണം മാതൃകയായി. സർവീസിൽ നിന്ന് വിരമിച്ച ബെഫി നേതാക്കൾക്ക് കാഞ്ഞങ്ങാട്ട് യാത്രയയപ്പ് ഒരുക്കി. ബെഫി ജില്ലാ കമ്മിറ്റിയാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഇല്ലാതാവുന്ന നാട്ടുമാവുകളുടെ സംരക്ഷണത്തിന് പെരളം റെഡിയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പദ്ധതിയൊരുങ്ങി. പുലൂർപെരിയയിലെ പെരളത്ത് മാവിൻ തൈകൾ വിതരണം ചെയ്തു. കാലവർഷത്തിന്റെ വരവറിയിക്കുന്ന മണവാട്ടി തവളകൾ ഇല്ലാതാകുന്നു. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.